വളഞ്ഞ പാതയിലാണോ നേർപാതയിലാണോ ഏറ്റവും കൂടുതൽ വേഗത്തിൽ സഞ്ചരിക്കുന്നതെന്ന് കാണിക്കുന്നതിനുള്ള ഒരു കിടിലൻ പരീക്ഷണമാണിത്. രണ്ട് ഗോലികൾ വൃത്തപാതയിൽ വ്യത്യസ്ത സ്ഥലത്ത് വെച്ചാൽ ഒരേ സമയത്ത് തന്നെ അത് അഴുത്തും എന്ന് കാണിക്കുകയും ചെയ്യും. വളഞ്ഞ പാത ഉണ്ടാക്കാൻ നമുക്ക് വേണ്ടത് ഒരു സീഡിയാണ്. ഇതിൻ്റെ അറ്റത്ത് ഒരു ചെറിയ ദ്വാരമിടണം. ഇനി ഭിത്തിയിൽ ഒരു കട്ടി കടലാസ് ഒട്ടിക്കുക. സീഡിയുടെ ദ്വാരത്തിലൂടെ ഒരു പേന കടത്തി അത് നേർരേഖയിൽ ചലിക്കുന്ന പാതയാണ് ചിത്രീകരിക്കുന്നത്. ഇതിനെ സൈക്ലോയിഡ് എന്ന് പറയും. ഒരു വൃത്തം നേർരേഖയിൽ സഞ്ചരിക്കുമ്പോൾ വൃത്തത്തിലെ ഒരു ബിന്ദു വരയ്ക്കുന്ന പാതയാണ് സൈക്ലോയിഡ്. ഈ പാതയിലൂടെ എല്ലാ ഗോലികളും ഒരേ സമയത്ത് തന്നെ എത്തും. ഇങ്ങനെ ഉണ്ടാക്കിയെടുക്കുന്ന വളഞ്ഞ പാത ഒരു കാർഡ്ബോർഡിൽ ഒട്ടിക്കുക. അതേപോലെ തന്നെ ഒരു നേർരേഖയിലെ ചരിഞ്ഞ പാതയും കാർഡ്ബോർഡിൽ തയ്യാറാക്കുക. രണ്ടിൻ്റെയും ഉയരം ഒരേപോലെ ആയിരിക്കണം. ഈ രണ്ട് ട്രാക്കിലൂടെയും ഗോലികൾ ഒരേ സമയത്തിട്ടാൽ ഏത് ആദ്യം എത്തുമെന്ന് നമുക്ക് നോക്കാം. വൃത്ത പാതയിലൂടെയുള്ളത് ആദ്യം എത്തും. സ്ലോ മോഷനിൽ കണ്ടാൽ സൈക്ലോയിഡിലൂടെയാണ് ആദ്യം എത്തുന്നതെന്ന് കാണാം. സൈക്ലോയിഡിലൂടെ രണ്ട് ഗോലികൾ വെച്ചും പരീക്ഷണം ആവർത്തിച്ചു നോക്കൂ.